നമുക്കറിയാം സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഒരുപാട് ശ്രദ്ധ നേടിയ മണ്ഡലം. ബെന്നി ബെഹനാന് സ്ഥാനാർത്ഥം നിഷേധിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയായി പി ടി തോമസ് ഉദയം കൊണ്ട മണ്ഡലം ആദ്യഘട്ടത്തിൽ പ്രചരണ കാര്യത്തിൽ ഏറെ പിന്നിലായിരുന്നു എങ്കിലും ബെന്നി ബെഹനാന് സ്ഥാനാർത്ഥി നിഷേധിച്ചതിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസിലുണ്ടായ ചില അസംതൃപ്തി ആദ്യഘട്ടത്തിൽ പ്രചരണത്തെ ബാധിച്ചു എങ്കിലും അടുത്ത രണ്ടു ഘട്ടങ്ങളിൽ വളരെ ശക്തമായ പ്രചരണം നടത്തി ഇവിടെ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ടി തോമസിന് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും എറണാകുളംകാരൻ കൂടിയായ പി ടി തോമസ് മണ്ഡലത്തിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പ്രചരണം തുടങ്ങി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ പി ടി തോമസ് ഇവിടെ കളം നിറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് പാലാരിവട്ടം ജംഗ്ഷനിലാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ കൊട്ടിക്കലാശം നടക്കുന്നത് പാലാരിവട്ടം മണ്ഡലത്തിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിച്ചേരും. നമുക്കറിയാം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളും അത്ര മോശക്കാരനല്ല. അദ്ദേഹം വലിയ പ്രചരണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രചരണം കാഴ്ചവെച്ചുകൊണ്ട് ഒരു ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം പി ടി തോമസുമായി നടത്തുന്നുണ്ട്. ഒരു പക്ഷേ സംസ്ഥാനത്ത് എൽ ഡി എഫ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയായി ഇപ്പോൾ തൃക്കാക്കര മാറിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് ബി ജെ പിയുടെ കാര്യം നോക്കിയാൽ രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് നൽകിയ മണ്ഡലമാണ് ആദ്യഘട്ടത്തിൽ തൃക്കാക്കര. പിന്നീട് അവിടെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായത് കാരണം ബി ജെ പിയുടെ സജിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം പ്രചരണം ആരംഭിക്കുകയുമായിരുന്നു. ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എസ് സജിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അവരും പ്രചരണം ശരി ശരി രഞ്ജിത്ത്, കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം. ഇപ്പോൾ സി പി അജിത ചേരുന്നു കോട്ടയത്ത് നിന്ന്. അജിത, കോട്ടയം നഗരത്തിൽ കുട്ടിക്കലാശം അതിൻ്റെ പരകോടിയിലാണ് നേരത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. പക്ഷേ കോട്ടയത്തേക്ക് തിരിയുമ്പോൾ എല്ലാ ശ്രദ്ധയും പൂഞ്ഞാർ പാല രണ്ടു മണ്ഡലങ്ങളെക്കുറിച്ചാണ്. എത്രമാത്രം ആവേശമുണ്ട് ആ മേഖലയിലും കുട്ടിക്കലാശം? ഏറ്റവും അധികം ആവേശകരമായ കൊട്ടിക്കലാശ ചടങ്ങുകൾ നടക്കുന്നത് തീർച്ചയായും പൂഞ്ഞാർ മണ്ഡലത്തിലാണ്. നമുക്കറിയാം ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രചരണ പരസ്യ പ്രചരണത്തിന്റെ ഓരോ മണിക്കൂറും ഇഞ്ചോടിഞ്ച് മത്സരിക്കുകയായിരുന്നു നാല് സ്ഥാനാർത്ഥികൾ. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണിയും പാർട്ടിയും ഒന്നുമില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന പി സി ജോർജുമാണ് പൂഞ്ഞാറിന്റെ ഒരു മത്സര ചിത്രം. അത് ഏറ്റവും തീവ്രമായ മത്സരം നടക്കുന്നത് അവിടെ തന്നെയാണ്. ഏതായാലും അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യത്തോടുകൂടി കൊട്ടിക്കലാശ ചടങ്ങുകൾ നടന്നിട്ടുള്ളത് എന്ന് പറയാം. കാരണം ഇത്ര വലിയ ആവേശം അത് ഈ അവസാന മണിക്കൂറുകളിൽ നിലനിർത്താൻ സ്ഥാനാർത്ഥികൾ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് പാലാ മണ്ഡലത്തിൽ കെ മാണി ഇത്തവണ അഭിമാന പോരാട്ടം നേരിടുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പല വെല്ലുവിളികൾക്ക് നടുവിൽ നിന്ന് കെ മാണിയെ മത്സരിക്കുന്നു. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ എൽ ഡി എഫ് ഉണ്ട്. അതുപോലെ തന്നെ ശക്തരായ എതിരാളിയായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ മൂന്നാം മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാലായാലും ഇത്തവണ മത്സര ചിത്രം വളരെ കടുത്തതാണ്. വളരെ കടുത്ത മത്സരമാണ് കെ മാണി നേരിടുന്നത്. ഇക്കാര്യം ഇന്നത്തെ ഈ കൊട്ടിക്കലാശവേദിയിലും പ്രകടമാണ്. ഓരോരുത്തരും അവരവരുടെ ശക്തി പ്രകടനത്തിന് തന്നെയാണ് പാലാ മണ്ഡലത്തിലെ അവസാന മണിക്കൂറുകളിലെ പരസ്യ പ്രചരണവും ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇടതുമുന്നണിയുടെ പരസ്യ പ്രചരണം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും ഇത്തവണ നടപ്പാക്കിയത്. കാൽനടയായി നഗരം നഗരത്തിലൂടെ നടന്നു വന്ന് അസംഖ്യം ആളുകളുടെ ഒരു അകമ്പടിയോടുകൂടി നടന്നു വന്ന് ഇപ്പോൾ ഗാന്ധി സ്ക്വയറിൽ ഒത്തുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ തന്നെ ബി ജെ പി അടങ്ങുന്ന മൂന്നാം മുന്നണി ഉച്ചയ്ക്ക് മുൻപ് തന്നെ പരസ്യ പ്രചരണം കൊട്ടിക്കലാശ ചടങ്ങുകൾ തീർത്തിരുന്നു. രണ്ടരയോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊട്ടിക്കലാശ ചടങ്ങുകൾ അവസാനിപ്പിച്ചിരുന്നു. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അടക്കം ഒട്ടേറെ തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ദിവസമായ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ചെലവഴിച്ചത് കോട്ടയം ജില്ലയിലാണ്.